ഇരുട്ടിൻ്റെ ആത്മാവ് വയനാടൻ തട്ടുകട. അപ്പൊ ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ. ഒരു ബഹളവും ഒന്നും ഇല്ലാതെ വളരെ പീസ് ആൻഡ് ആയിട്ട് ഇവിടെ നടക്കാം. ഇങ്ങനെ പകല് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട്. വെയിലൊന്നും ഇല്ലെങ്കിൽ സൂപ്പർ, ഇല്ലെങ്കിൽ രാത്രി വന്നിട്ട് ഈ ഒരു കിടപ്പ് കിടക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞങ്ങൾ ഇപ്പം ഈ ഹോട്ടലിൽ, ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ലായിരുന്നു. അത് എന്നോട് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ട് എന്നെ എല്ലാവരോടും ചോദിച്ചായിരുന്നു ഇത് എവിടെയാണ്, ഏത് റിസോർട്ടാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വയനാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ടിക് റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഒലിവ്സ് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു കിടിലൻ നൈസ് ആംബിയൻസ് ആണ്, കാമാണ്, പീസാണ്, വലിയ ബഹളമോ ഒന്നുമില്ല. ഈവൻ ഒരു വണ്ടിയുടെ ബഹളമോ വണ്ടിയുടെ ശബ്ദം പോലും നമ്മളിവിടെ കേൾക്കത്തില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും അങ്കിളും ആൻറ്റിയാണെങ്കിലും, അതായത് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്, അവരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സ്റ്റാഫാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എസ്പെഷ്യലി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഓരോ ദിവസവും. ഇഡലി കാണും, പിന്നെന്താണ് ചില ദിവസം ദോശ, പുട്ട്, പൂരി, അങ്ങനെ പല ടൈപ്പിലുള്ള രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണും. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് ഇവിടെ റിസോർട്ട് ഫുള്ളാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഫുള്ളാണ്, ഞങ്ങളെ ചെക്കൗട്ടായി പോകുന്ന സമയത്ത് ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് booking.com, അഗോഡ, ഇങ്ങനെ പല സോഴ്സിൽ കൂടി ഇത് ബുക്ക് ചെയ്യാം. അപ്പം ആദ്യമേ തന്നെ പറയാം, ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതേപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ബുക്കിംഗ് വേണമെന്നുള്ള നമ്പർ, അതെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല നല്ലൊരു സ്റ്റേ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെന്താ, ഒരു ചെറിയ ട്രീ ഹൗസ് എന്നൊന്നുമല്ല, പക്ഷേ ഒരു പൊക്കി വെച്ച് നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ പറ്റും. വേറെ ടൈപ്പിലുള്ള രീതിയിലാണ് അവർ വീടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ചെക്കൗട്ട് ആകുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാം, റിസോർട്ട് എന്താണെന്നൊക്കെയുള്ള കാണിക്കാം. ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിക്കുന്നത്. അവിടേക്ക് ഉണ്ട്, അതാണ് പൂൾ ഏരിയ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ടൂറിസം മാപ്പ് ഓഫ് വയനാട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഇതൊക്കെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, പ്ലാൻ ഇല്ലാതാണ് വരുന്നതെങ്കിൽ നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്യാം, എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം, മെയിൻ ഹൈവേ ഏതാണെന്നൊക്കെ നോക്കാം. പിന്നെ ഇവർക്ക് കുറേ എന്താ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രിപ്പ് അഡ്വൈസറിൻ്റെയും ട്രാവൽ ഗുരുവിൻ്റെയൊക്കെ കുറേ ഉണ്ട്. നമ്മുടെ പഴയ മോറവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അല്ലേ, എല്ലാം തടിയാണ് കേട്ടോ, തടിയും കൊണ്ടുണ്ടാക്കിയാണ് ഇതെല്ലാം. നമുക്കിറങ്ങിപ്പോവാം. ഇവിടെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. ഇവിടെ കാണുമ്പോൾ ചേച്ചി ഇപ്പോൾ താഴോട്ട് പോയതാന്ന് തോന്നുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ നിർത്തേണ്ടി പോവാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കയറുന്നത് ഒരു കൊച്ചു ലൈബ്രറിയിലേക്കാണ്. അങ്ങോട്ട് കയറി കണ്ടൊരു തൂക്കുപാലം പോലെ, ചെറിയൊരു തൂക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇതാ ഇതുപോലെ തടിയുടെ ഒക്കെ ഓരോന്ന് കാണാം. ചെറിയ കിളിക്കൂട് പോലുള്ള സെറ്റപ്പുകൾ, രാത്രിയിലത്തേക്കാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ഞാൻ ആദ്യം പേടിച്ചു പോയി, കണ്ടില്ലേ, സത്യം പറഞ്ഞ ഞാൻ ആദ്യം പേടിച്ചു പോയി. അതാ ഇതാണ് ലൈബ്രറി. നിങ്ങൾക്ക് ഇവിടെ വന്ന് ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഒത്തിരി ബുക്കുണ്ട്. അപ്പോൾ ഈ ബുക്സൊക്കെ വായിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് തന്നെ കണ്ടില്ലേ, പത്രങ്ങളല്ല, അതിൻ്റെ മാഗസീൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇരുന്ന് വായിക്കാൻ ചെയറുണ്ട്, സോഫയുണ്ട്. ഇവിടെ ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സൗണ്ട് ബഹളങ്ങളൊന്നുമില്ല. കണ്ടു, ഇതുവഴിയാണ് നമ്മൾ തിരിച്ചു പോവാൻ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്ക് കയറി നോക്കാം. ആ വിളി, ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. വലിയ വേറൊരു വലിയ മലയാണ് ആ കാണുന്നതൊക്കെ. പിന്നെ ആ കാണുന്ന പോലെ നമ്മൾ വീഡിയോയിലൊക്കെ നേരത്തെ കാണുന്നത് നാരണമല എന്ന് പറഞ്ഞ മലയാണത്. അവിടേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിലുള്ളവർക്ക് മാത്രമേ അവിടേക്ക് എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഓ, അവിടം തൊട്ട് ഇവിടം വരെ ഈ എൻഡ് വരെ അല്ലേ. ആ, ഇതുണ്ടായിരുന്നു ഇവിടെ അല്ലേ, നമുക്കിവിടെ വേണം കിടക്കുകയൊക്കെ ചെയ്യാം അല്ലേ. നൈസ് ആയിരിക്കും അല്ലേ. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് തൊണ്ണാ കാണുന്ന. സത്യം പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടല്ലേ. ഇതുണ്ടല്ലേ, നമുക്ക് ഒരു ഇതിന് കുറേ കണ്ടല്ലേ, ഇങ്ങനെ സ്റ്റാച്യു കുറേ നമ്മളുണ്ടല്ലേ.
ആ പൂളിൻ്റെ ഇറങ്ങാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷട്ടിൽ കോട്ടുണ്ട്, പിന്നെ ഇതും റൂംസാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് റൂംസ് എടുക്കാം. ഇത് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റൂം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി. പാഷൻ ഫ്രൂട്ട് ഉണ്ടോ? ആ നോ ചപ്പിൾസ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് മറ്റേ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അവിടെ രാവിലെ ആൾക്കാരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വലിയ ഡെപ്ത് ഇല്ല അല്ലേ? എന്തോ ആ കിഡ്സിന് സെപ്പറേറ്റ് ഉണ്ട്, സെപ്പറേറ്റ് പൂളുണ്ട്. അല്ലാതെ അഡൾട്ട്സ് നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഫാമിലീസിന് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇത് കേട്ടോ. കാരണം ഒരലമ്പുമില്ല, ഒന്നുമില്ല. ഫാമിലീസ് ആൾക്കാരൊക്കെ കപ്പിൾസും കുറേ പേര് വന്നു പോകുന്നുണ്ട്. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടി കഴിഞ്ഞിട്ട് ഷവർ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. കയറിയിരിക്കുന്നു ഇതിന്. പിന്നെ കളിക്കാൻ ബാറ്റും അതേപോലെ കോക്കും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് അവർ റീസെൻ്റ്ലി പണിഞ്ഞ ഒരു ട്രീ ഹൗസ് പോലെ അല്ലേ. ട്രീ വില്ല എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് കയറാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ താമസിക്കാം, കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്, രാത്രി ലൈറ്റ് ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെയും വലിയൊരു പാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ നേരെ താഴെക്കൂടെ ഇറങ്ങി വരും. ഒലിവ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒലിവ്സ് നമ്മളിതാ ഇതാണ്, ഇവിടെയാണ് താമസത്തത്. ഈ കാണുന്ന ടോപ്പിൽ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഇതുണ്ടല്ലേ, ഇത് ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ പഴയ കാളവണ്ടിയുടെ ചക്രമാണ് ഇത്. അവരിവിടെ അത് കൊണ്ടുവച്ചേക്കുന്നതാണ്. കാരണം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലൈബ്രറി, റൂംസ്, സ്വിമ്മിംഗ് പൂൾ, ബാഡ്മിൻ്റൺ കോർട്ട്, ഗെയിം ഏരിയ, അങ്ങനൊരു ബോർഡുണ്ട്. അപ്പം നമുക്ക് എല്ലാം മനസ്സിലാവും. ഗെയിം സെൻറ്റർ കാര്യങ്ങളും അത് ഞാൻ പറഞ്ഞില്ലേ. പൊതുവേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ എസ്പെഷ്യലി നിങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിംഗ് സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് പൂളിച്ചാടണമെന്നുണ്ടെങ്കിൽ പൂളിച്ചാടാം, ഇല്ല ബാഡ്മിൻ്റൺ കളിക്കേണ്ടവർക്കാണെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാം. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മോൾ ബോട്ടിക് റിസോർട്ടാണ്. ഹൈലി റെക്കമെൻഡ് ആണ് ഫാമിലി കപ്പിൾസ് എസ്പെഷ്യലി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെയാണ് സ്റ്റെയർ കേസ്, അതാണ് ട്രീ വില്ല എന്ന് പറയുന്നത്. എൻ്റെ എൻട്രൻസ് അവിടെ. നമ്മൾ അതുവഴി കയറി വന്നു. നമുക്കിതാ ഇവിടെ ഇരിക്കാം. ഇടുമ്പോടെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മൾ നേരെ മുകളിലേക്ക് കയറി നോക്കാം. കണ്ട ചെറുതെന്ന് തോന്നും, പക്ഷെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ. ഇവിടെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, കൊള്ളാം അല്ലേ. ഇവിടെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് ഈ വ്യൂ അടിപൊളിയല്ലേ, കൊള്ളാം. നമുക്ക് ഇവിടെ നേരെ കഴിക്കാം. അപ്പോൾ ഒരു പൊളിയല്ലേ, പൊളി അക്കോമഡേഷൻ അല്ലേ, നല്ലൊരു റിസോർട്ടല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ മെയിനായിട്ടും കാണിക്കണമെന്ന് ഉദ്ദേശിച്ചത്. സോളാർ പാനലാണ് നിങ്ങൾ കേട്ടോ, മണ്ണിൽ കിടന്ന സോളാർ പാനലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്പോട്ടിൽ കയറണമെന്നാണ്.